ഹായ് കൂട്ടുകാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർകാതുഹു എൻ്റെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന ഏതാ പാഠം നിങ്ങൾ സെക്കൻഡ് പാർട്ടിലെ വഹ്ദത്തു സാനി അഷ്റ പന്ത്രണ്ടാമത്തെ യൂണിറ്റ് ആണ് പന്ത്രണ്ടാമത്തെ യൂണിറ്റ് അതിൽ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അഷ്റ ഏതാണ് ഇവിടെ കാണുന്ന ചുവപ്പ് അഷ്റ ഏതാണെന്ന് അറിയോ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച ഏതായിരുന്നു കഅബ കഅബ അല്ല നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച അതിലെ ക തന്നെയാണ് ക അതിനു മുന്നേ നമ്മൾ പഠിച്ചത് ക ക കാണ കുബ കാബിസ് അതൊക്കെ തിരിയൊക്കെ നമ്മൾ ക തൊണ്ടയിൽ നിന്ന് വരുന്ന കാണ് മറ്റേ നമ്മൾ ക ക വായയുടെ ഉള്ളിൽ നിന്നാണ് ക ഉൾഭാഗത്ത് നിന്നാണ് അപ്പൊ അത് അത് തന്നെയാണ് അത് ഇവിടെ അപ്പൊ ഇവിടെ എന്താണ് ചിത്രം എന്നാണ് ഒരു ബ്രിഡ്ജാണ് പാലം അപ്പൊ അതിന് അറബിയിൽ എന്താ പറയാന്നാണ് അപ്പൊ നമുക്കത് പാഠഭാഗം വായിക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കു കുബിരി കാഫിന് ലമ്മിട്ട ഉബിരി കുബിരി കുബിരി അപ്പൊ ഏതാക്ഷരം കു നമ്മൾ കാഫ് തന്നെയാണ് പഠിക്കുന്നത് കുബിരി എല്ലാരും പറഞ്ഞു നോക്കൂ കു ബി ബാ കൂട്ടെഴുതുമ്പോ ഇങ്ങനെ എഴുതാം മനസ്സിലായല്ലേ കുബിരി ഇനി അടുത്ത നോക്കുക അടുത്തെന്താണ് കർബുൻ ക കർ കർബുൻ ക ർ ബുൻ കർബുൻ പിന്നെ ഒരു കാര്യം ഞാന് ഓട്ടോമാറ്റിക്കായിട്ട് വായിക്കുമ്പോൾ ആർക്കും സംഭവിച്ചു പോകുന്ന ചില തെറ്റുകളൊക്കെ പറഞ്ഞു പോകും അപ്പോൾ വീഡിയോ രണ്ടാമത് കണ്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ അത് കട്ട് ചെയ്യാനൊക്കെ മറന്നു പോകും വീഡിയോ ലോഡാക്കി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കാണുകയാണെങ്കിൽ അതൊന്നെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാം അപ്പോൾ എല്ലാവരും നന്നായി കാണുന്നവരുണ്ടാവും ശ്രദ്ധിക്കാതെ കുട്ടികൾ മാത്രം കാണുന്നവരുണ്ടാവും അപ്പോൾ ഒന്ന് കാണുന്നവർ ഒന്ന് പറയാം ഇനിയിപ്പോൾ കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർ ഈ നമ്പർ ഇതാ വാട്സപ്പ് 82 89 89 29 85 ഈ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ആയിട്ട് പറഞ്ഞാലും മതി മനഃപൂർവ്വം ഇപ്പം ഞാൻ നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞ് പഠിപ്പിച്ചു തരൂലല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് കട്ട് ചെയ്യാനായിരിക്കും ഞാൻ പിന്നെ വിചാരിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അത് എഡിറ്റിങ്ങോ ചെയ്യുമ്പോൾ അതൊക്കെ വിട്ടുപോയിക്കുകയാണെങ്കിൽ ഇനി കട്ട് ചെയ്ത് പിന്നെയും വീടും വേറെ ആഡ് ചെയ്യാതെ ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക അതില്ലാത്തതും തെറ്റു പറഞ്ഞു പോയ വീഡിയോ ആണെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം അപ്പോൾ തെറ്റുകൾ എല്ലാവർക്കും സംഭവിച്ചു പോകുന്നതാണല്ലോ അതാണ് മനഃപൂർവ്വം ഇപ്പം ഞാൻ തെറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തരൂലല്ലോ അപ്പോൾ എല്ലാവരും അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എല്ലാവർക്കും വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ ഞാൻ കരുതുന്നു ആരും കമൻ്റായിട്ട് ചുരുക്കം ചിലരാണ് ചില വീഡിയോക്കൊക്കെ 3 ലൈക്കൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷെ എനിക്ക് അതിലൊന്നും സങ്കടമില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നുമില്ല നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് മാത്രം മതി കമൻ്റൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല എന്ന് വെച്ചാൽ എനിക്കൊരു സന്തോഷമാണ് ഞാൻ ഇട്ട് തരുന്നതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോഴുള്ളൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാനത് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റ് ഇവരെ നിങ്ങളെ കൂടെ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്കും നിങ്ങളിത് അറിയിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ അവർക്കും കൂടി ഈ സൗകര്യം ലഭിക്കട്ടെ നമ്മളെ കാലത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല ഇന്നലെ ഇപ്പം എനിക്കൊരു വോയിസ് വന്നു ഈ നമ്പറിൽ അപ്പം ഞാൻ മറ്റു ക്ലാസ്സുകളുടെ തജ്വീദ് ഖുർആൻ എടുക്കുമ്പോൾ അവർ പറയും ഇങ്ങനെയൊക്കെ തജ്വീദിൽ ഓരോ നിയമങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് അപ്പം അതാണ് നമ്മൾ ഇപ്പം എനിക്ക് എൻ്റെ ഏജ് 39 40 വയസ്സായിരുന്നു അപ്പം ഈ നമ്മൾ 40 വയസ്സിലൊക്കെ ഉള്ളവരിത് കാണുമ്പോൾ നമ്മളെ കാലത്തൊന്നും തർക്കീക്കും തഫീം ഒന്നും തജ്വീദിൽ നമ്മൾ പഠിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അന്നത്തെ കാലത്ത് അത്രേ ശ്രദ്ധിച്ചിട്ടുള്ളൂ മദ്രസയിലൊക്കെ ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട് എന്നുള്ളൂ അപ്പം എല്ലാവരും
മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ച് മറ്റ് ഉസ്താദ്മാരോട് സംശയമൊക്കെ ചോദിച്ചിട്ടാണ് മറ്റ് ക്ലാസ്സുകളുടേതൊക്കെ വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കാം ഞങ്ങൾക്കൊക്കെ അത് ഉപകാരപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ കിഡ്സ് ഓൺലി ആയിട്ട് കമൻ്റ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം അത് ഒരാൾ സഹായിച്ചതെന്ന് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി യൂട്യൂബ് എന്തെങ്കിലും അതിന് എന്തെങ്കിലും നിയമ നടപടി എടുക്കുമോ എന്നറിയില്ല. എന്തായാലും കമൻ്റ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, മിക്കവാറും വീഡിയോ ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ചെയ്യാൻ കഴിയാത്ത വീഡിയോൻ്റെത് ഇനിയിപ്പോൾ ഈ നമ്പർ ഞാൻ പറഞ്ഞ നമ്പറിൽ ചെയ്തിടുന്നവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ വിഷയം പാഠം ബാക്കിയിരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചതാണ് ഞാൻ. അടുത്തത് എന്താണ്, നമ്മളിപ്പോൾ കർബൻ 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 കു തു ബുൻ കുത്തുബുൻ കുത്തുബുൻ കു ക കു കു തു ബുൻ കുത്തുബുൻ. അടുത്തത് കി ബറുൻ കിബറുൻ കി ബറുൻ കിബറുൻ. അടുത്തത് ഷു ക് റുൻ ഷുക്റുൻ ഷു ക് ക് ഷുക്റുൻ. അടുത്തത് നോക്കൂ, കാ, ആ കാഫിനെ നമ്മൾ അലിഫ് കൊണ്ട് നീട്ടുകയാണ് ചെയ്യുന്നത്. കാ കാത്തിബുൻ കാ തി ബുൻ കാത്തിബുൻ. അടുത്തത് നോക്കൂ, ഷു കൂ, ലമ്മിനെ വാവ് കൊണ്ട് നീട്ടുന്നു. ഷുക്കൂറുൻ ഷു കൂ ഷുക്കൂറുൻ. ആ കീദു അക്കീദു ആ കീദു അക്കീദു അക്കീദു. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ആ അലിഫ് എന്നൊക്കെ ആ എഴുതുന്നതിന് പറയാം. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഉച്ചാരണത്തിൽ പറയുന്നത് ഹംസ ഹംസയായിട്ടാണ് ഇതൊക്കെ ഉച്ചരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് തജ്വീദിലുള്ള മാറ്റങ്ങൾ. നമ്മൾ ആ ഫത്തിട്ടാലും ആ മുകളിൽ ഇതിട്ടാലും ആ ഒക്കത്തിന് ആ പറയാം. അപ്പോൾ അതിനൊക്കെ ഹംസ എന്നൊക്കെയാണ് ഉച്ചാരണം വരുന്നത്. അക്കീദു ആ കീദു അക്കീദു. ഫക്കറ ഫക്കറ, ഇവിടെ കിസറിനെ യാകൊണ്ട് നീട്ടി ഇവിടെ ഖാഫിന് സദ് വന്നു. ഫക്ക ഫക്കറ ഫക്കറ ഫക്കറ. ക കു കി ക കു കി. അപ്പോൾ ഇതെഴുതുന്ന രീതി ഒന്ന് നന്നായി മനസ്സിലാക്കുക. കാഫ് എന്താണ്, കാഫ്. അപ്പോൾ അത് എഴുതുന്ന രീതി ഉണ്ടല്ലോ ഇങ്ങനെ കാഫ്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും കഴബൻ്റെ ക ഉപയോഗിച്ചിട്ടാണ് അധിക സ്ഥലങ്ങളിൽ നമ്മൾ എഴുതുക. ഇത് ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഉച്ചാരണം അത് തന്നെയാണ്, നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷുക്കൂറും മറ്റേ കാഫ് കൊണ്ടും എഴുതാം. അപ്പോൾ ഇത് ലിപി നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു തരിക എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാഫ്. അടുത്ത നക്ര വായിക്കാനാണ്, നമുക്ക് വായിച്ചു നോക്കട്ടോ. ഓരോ അക്ഷരങ്ങൾ വായിച്ച് നമുക്ക് കൂടെ കൂട്ടി വായിക്കാം. റബ്ബു സദ്ദുള്ള ഭാഗ റബ്ബു കും റബ്ബു കും കു കും. മീമു വന്ന് സുക്കൂന് വന്ന നമ്മൾ അം ഉച്ചരിക്കുന്ന പോലെ റബ്ബുക്കും. അടുത്ത് ബുക്കൂറുൻ ബു കൂറുൻ ബുക്കൂറുൻ. കു തു ബുൻ കുത്തുബുൻ കു തു ബുൻ കുത്തുബുൻ. അ കീ ദു അക്കീദു അ കീ കീ ദു അക്കീദു. ഷാകിറുൻ 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 ഷാകിറുൻ. കർ കറ കർ കറ, ഇവിടെ കണ്ടില്ലേ രണ്ട് കാഫ് നമ്മൾ ഉപയോഗിച്ച് കർ കറ കർ
കറ കാദിസു 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 കാദിസുൻ ഇരട്ട തൻവീൻ ഉണ്ട് ഇവിടെ കാദിസുൻ 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 അക്സിബു 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 ഇത് ഷി ഇത് സി അപ്പോൾ ഫതട്ട ഷാ സി ഇത് സി ഷാ ഷാ അടുത്തത് നക്തുബ് എഴുതാനാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലൈനുകൾ തന്നിരിക്കുന്നു അപ്പോൾ നമ്മളത് വായിക്കുക ആദ്യം എന്നിട്ട് വായിച്ചിട്ട് ഒന്നിൻ്റെ അവിടുന്ന് അങ്ങോട്ട് മേലെ എഴുതാം അപ്പോൾ ഇവിടെ കബിദുൻ കബിദുൻ അപ്പോൾ കാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെയൊക്കെ കഴബൻ്റെ കാ നമ്മൾ കഴബ പഠിച്ചതിൻ്റെ കാ ആയിക്കണം ഇതുപോലത്തെ കാ ആയിക്കണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് കുറച്ചൊന്ന് ഫസ്റ്റ് തുടങ്ങിയിട്ട് പിന്നെ ഒന്ന് നീട്ടിയാൽ മതി ഇങ്ങനെ മനസ്സിലായില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് നീട്ടി കൊടുത്താൽ മതി പിന്നെ എഴുതുന്നില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി കാഫ് മറ്റേ കാഫ് പോലെ തന്നെയാണ് പക്ഷെ ഇവിടെ ഈ അകലൊന്നും വരാൻ പാടില്ല ഇല്ല ഇവിടെ കുറഞ്ഞൊരു ഇതേ വരൂ ചെരിവേ വരുള്ളൂ എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ വളച്ചാൽ മതി അപ്പം കബിദു കബിദ് അത് പറഞ്ഞ് ഓരോരോ അക്ഷരങ്ങളും പറഞ്ഞ് പറഞ്ഞ് എഴുതുക അടുത്ത ദി കു റുൻ 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 അടുത്ത കാദ 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 അപ്പോൾ ഇവിടെ എഴുതിയതൊക്കെ കാഫ് നീണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് എനിക്കറിയാം എല്ലാവരും നല്ല ഇതുപോലെ ഇങ്ങനെ കുറച്ചും കൊണ്ട് നീണ്ട് വന്നിട്ട് വേണം എഴുതാൻ കേട്ടോ എല്ലാവരും നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ അടുത്തതെന്താണ് അഷ് അഷ് റക്കു അഷ് റക്കു അഷ് റക്കു അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് എഴുതുക പിന്നെന്താണ് നക്രാവ് മിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം ഖുർആനിൽ അതുപോലുള്ള കാഫ് വന്ന ആയത്തുകളിലെ ചില വാക്കുകളാണ് ഇവിടെ അപ്പോൾ നമുക്ക് വായിക്കാം കിതാബുൻ കിതാബുൻ ഖുർആനിലെ എഴുത്ത രീതിയാണ് കേട്ടോ കിതാബുൻ സലകക്കും 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 തകാദു 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 ദുക്കിറു 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 കതബത് 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 കാദിബൻ കാദിബൻ ദി പുള്ളിയുള്ള ദാലാണ് കേട്ടോ കാദിബൻ 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 അപ്പോൾ ഇന്നത്തെ കാഫിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ ഇന്നത്തെ ഈ പാഠം ഇത്രയും ആണുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർകാത്തുഹു